എക്സാംസ് പാർക്കിൻ്റെ ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ദിവസേന പോസ്റ്റ് ചെയ്യുന്ന ചോദ്യശേഖരങ്ങൾക്കും സ്കൂൾ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള പാഠഭാഗങ്ങൾക്കുമായി എക്സാംസ് പാർക്കിൻ്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ ടെലഗ്രാം ചാനലോ സന്ദർശിക്കുക. ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ്സും ടെലഗ്രാം ചാനൽ ലിങ്കും ഫേസ്ബുക്ക് പേജ് അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എക്സാംസ് പാർക്കിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതും എന്നാൽ ലളിതമെന്ന് കരുതി വളരെ അനായാസേന ഉത്തരം എഴുതി തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നിരവധി ദേശീയ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ സംബന്ധിച്ചുകൊണ്ട് സ്ഥിരമായി പി എസ് സി ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുമുണ്ട്. പക്ഷേ നമ്മളത് വളരെ ഡീറ്റെയിൽഡായി പഠിക്കാറുമില്ല. ആയതിനാൽ ആ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദേശീയ ചിഹ്നങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെയും രാജ്യാഭിമാനത്തിൻ്റെയും പ്രതീകങ്ങളാണ് ആരെന്ന് പറയുന്നത്? ദേശീയ ചിഹ്നങ്ങൾ. അപ്പോൾ ദേശീയ ചിഹ്നങ്ങൾ പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയവയാണ്, അല്ലെങ്കിൽ രാജ്യാഭിമാനത്തിൻ്റെ പ്രതീകം എന്നതിനറിയപ്പെടുന്നു. അതായത് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ആദ്യം കാണുന്നത് നമ്മുടെ എന്താണ്? ദേശീയ ചിഹ്നങ്ങളാണ്. ആ ദേശീയ ചിഹ്നങ്ങളിൽ പെട്ട ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ദേശീയ ഗാനം, നാഷണൽ ആന്തം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന കാര്യമാണ് ദേശീയ ഗാനം, അല്ലെങ്കിൽ നാഷണൽ ആന്തം. ആ നാഷണൽ ആന്തം ഏതാണെന്ന് നമുക്കറിയാം, ജനഗണമനം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ഏതാണ്? ജനഗണമനം. ഈ ജനഗണമന എന്ന ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചത്. അപ്പോൾ എന്നാണ് ദേശീയ ഗാനം അംഗീകരിച്ചത്? 1950 ജനുവരി 24. 1950 ജനുവരി 26 പ്രത്യേകത എന്താണ്? 1950 ജനുവരി 26 ഇന്ത്യക്ക് എന്ത് കിട്ടും? ഇന്ത്യ എന്താവുന്നത്? റിപ്പബ്ലിക് ആവുന്നത്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് 1950 ജനുവരി 26. എന്നാൽ 1950 ജനുവരി 24 ദേശീയ ഗാനമായ ഏത്, ജനഗണമന അംഗീകരിക്കുന്നത്. ഈ ജനഗണമന ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചത്. അപ്പോൾ ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ചതാണ് ജനഗണമന. 5 ഖണ്ഡങ്ങളാണ് ഈ ഗാനത്തിനുള്ളത്. അപ്പോൾ എത്ര ഖണ്ഡങ്ങളാണ്? 5 ഖണ്ഡങ്ങൾ. ആ 5 ഖണ്ഡങ്ങളിലെ ആദ്യത്തെ ഖണ്ഡികയാണ് ഈ ജനഗണമന നമ്മൾ പാടാറുള്ളത്. അപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ജനഗണമനയ്ക്ക് മൊത്തത്തിൽ എത്ര ഖണ്ഡങ്ങളുണ്ട്? 5. അതിൽ ഏത് ഖണ്ഡികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആദ്യ ഖണ്ഡിക മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. എന്നാണ് ഇത് അംഗീകരിച്ചത്? 1950 ജനുവരി 24. ഇനി ഈ ദേശീയഗാനം പൂർണ്ണമായിട്ടും പാടിത്തീരാൻ എത്ര സെക്കൻഡ് സമയമെടുക്കുന്നു? 52 സെക്കൻഡ് സമയം ആവശ്യമാണ്. എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ്. അപ്പോൾ ദേശീയഗാനം പൂർണ്ണമായും പാടിത്തീർക്കാൻ ആവശ്യമായ സമയമാണ് 52 സെക്കൻഡ്. ഇനി ഇതാദ്യമായി, ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നാണ് എന്ന് ചോദിച്ചാൽ, 1911 December 27 കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഏത് സമ്മേളനത്തിലായിരുന്നു? കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം. ഏത് വർഷം? 1911 December 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇത് ആലപിച്ചത്. ഏതാലപിച്ചത്? ദേശീയ ഗാനം. വർഷം ഓർത്തിരിക്കുക, 1911 December 27. ഏത് സമ്മേളനം? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇനി ഇതിന് പിന്നീട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമയുണ്ടായി. അപ്പം ദേശീയ ഗാനമായ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. വർഷം 1919 എന്നാണ്. 1919 രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ പിന്നീട് ഏത് ഭാഷയിലേക്ക്? ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജനഗണമനയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, അതിന് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പോൾ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ.
അപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജനഗണമന. ഇനി ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മറ്റൊരു പ്രത്യേകത, ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സുണാർ ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയാണ് പ്രധാനമായും. ഏതെല്ലാം? ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമാണ് അമർ സുണാർ ബംഗ്ല, രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. പിന്നെ നമ്മുടെ ദേശീയഗാനമായ ഏത്? ജനഗണമന രചിച്ചതും ആര് തന്നെയാണ്? ജനഗണമന രചിച്ചിരിക്കുന്നത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയ അദ്ദേഹം തന്നെ. അതിൻ്റെ പേരെന്താണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ? ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയുള്ള മറ്റൊന്നാണ് ദേശീയ ഗീതം, നാഷണൽ സോങ്. ആ ദേശീയ ഗീതം ഏതാണെന്ന് നമുക്കറിയാവുന്നതാണ് വന്ദേമാതരം. ഏതാണ്? വന്ദേമാതരം. അപ്പം ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരം. ആരാണ് വന്ദേമാതരം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് രചിച്ച ആളാണ്? ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ച ആളാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓർത്തിരിക്കുക, ദേശീയ ഗാനത്തിന് തുല്യ പ്രാധാന്യമാണ് ആർക്കുമുള്ളത്? ദേശീയ ഗീതത്തിനുമുള്ളത്. ഇനി ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് 1882 എന്നാണ്. 1882 അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, അതിൻ്റെ പേരാണ് ആനന്ദമഠം. അപ്പോൾ ആനന്ദമഠ് എന്ന് പറയുന്ന നോവലിലെ ഒരു ഗാനത്തിൻ്റെ ആദ്യ ഖണ്ഡികകളാണിത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1882 രചിച്ച ആനന്ദമഠ് എന്ന് പറയുന്ന നോവലിലെ ഒരു ഗാനത്തിൻ്റെ ആദ്യ ഖണ്ഡികയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ദേശീയ ഗീതമായ ഏത്? വന്ദേമാതരം. അപ്പോൾ വന്ദേമാതരം ഏത് പുസ്തകത്തിൽ നിന്ന്, ഏത് നോവലിൽ നിന്ന് എടുത്തിരിക്കുന്നതാണെന്ന്? ആനന്ദമഠ് രചിച്ച വർഷം 1882. ഇനി എപ്പോഴാണ് ആദ്യമായി ദേശീയ ഗീതം ആലപിച്ചത്? ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. എന്നാണ്? 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വന്ദേമാതരം രചിച്ചത് 1896 എങ്കിൽ ദേശീയ ഗാനമായ ജനഗണമന ആലപിച്ചതെന്നാണ്? 1911 December 27. എന്നാണ്? 1911 December 27 ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഏത് സമ്മേളനം? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇതും കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെയാണ് ദേശീയ ഗീതവും ആലപിച്ചത്. പക്ഷേ വർഷം 1896. ആലപിച്ച ആളിൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നത്. ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു ജനഗണമനയ്ക്ക് ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടാക്കി ആര്? രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ തന്നെ ദേശീയ ഗീതമായ ഏതിന്? വന്ദേമാതരത്തിനും ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. ആ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഐ ബോ ടു ദ മദർ എന്നറിയപ്പെടുന്നത്. ഐ ബോ ടു ദ മദർ. ജനഗണമനയുടേത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. എന്നാൽ ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഐ ബോ ടു ദ മദർ. ആ പരിഭാഷ തയ്യാറാക്കിയ ആളാണ് അരബിന്ദോ. അപ്പോൾ അരബിന്ദോ തയ്യാറാക്കിയതാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. അപ്പം വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദോ. അരബിന്ദോ തയ്യാറാക്കിയ പരിഭാഷയുടെ പേര് ഐ ബോ ടു ദ മദർ. ഇനി എന്നാണ് ഈ ദേശീയ ഗീതം അംഗീകരിച്ചത്? 1950 January 24. അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ഒരേ ദിവസമാണ്, 1950 ജനുവരി 24 എന്നാണ്. 1950 ജനുവരി 24. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ദേശീയ ഗാനം, അടുത്ത എന്താണ്? ദേശീയ ഗീതം. രണ്ടും അംഗീകരിച്ചത് 50 ജനുവരി 24 ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത്, ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. എന്നാൽ ദേശീയ ഗീതം രചിച്ചിരിക്കുന്നത്, വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച 5 ഖണ്ഡങ്ങളുള്ള ഒരു ഗാനത്തിൻ്റെ ആദ്യ ഖണ്ഡികയാണ് എന്ന് പറയുന്നത് ജനഗണമന. എന്നാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലായ ആനന്ദമഠിലെ ആദ്യ അതിലെ ഒരു ഗാനത്തിൻ്റെ ഭാഗങ്ങളാണ് ഏത്? വന്ദേമാതരമായിട്ട് എടുത്തിരിക്കുന്നത്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ ആളാണ് ആര്? അരബിന്ദോ. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഐ ബോ ടു ദ മദർ എന്നാണ്. എന്നാൽ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അത് തയ്യാറാക്കിയത് ആരാണ്? ടാഗോറാണ്. പിന്നെ ഇത് രണ്ടും ആലപിക്കപ്പെട്ട വർഷം ഓർത്തിരിക്കുക. ജനഗണമനയാണെങ്കിൽ 1911 December 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. എന്നാൽ
ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിച്ചിരിക്കുന്നത് ആദ്യമായി ആലപിച്ചത് 896 കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലുമാണ്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഭാഗമാണ് ദേശീയ പതാക. ഏതാണ് ദേശീയ പതാക? ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആന്ധ്രാ സ്വദേശിയായ പിംഗലി വെങ്കയ്യ. ആരാണ് പിംഗലി വെങ്കയ്യ? അപ്പൊ ദേശീയ പതാകയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആന്ധ്രാ സ്വദേശിയായ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ, അപ്പൊ പിംഗലി വെങ്കയ്യാണ് ഏതിൻ്റെ ദേശീയ പതാകയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. എന്ത് പതാകയാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ പതാക. ഈ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1947 ജൂലൈ 22 എന്നാണ്. 1947 ജൂലൈ 22. അപ്പം നമ്മൾ 3 വർഷങ്ങൾ എന്ന് പറഞ്ഞു. ഒന്ന്, ദേശീയഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24, ദേശീയ ഗീതം അംഗീകരിച്ചതും 1950 ജനുവരി 24, ദേശീയ പതാക അംഗീകരിക്കുന്നത് അതിനേക്കാൾ മുമ്പാണ്, 1947 ജൂലൈ 22. എന്താണ് ഇന്ത്യയുടെ ദേശീയ പതാക? ത്രിവർണ പതാക. ആരാണ് അതിൻ്റെ പിതാവ്? ആന്ധ്രാ സ്വദേശിയായ പിംഗലി വെങ്കയ്യ. ഇനി ഈ ത്രിവർണ പതാകയിൽ നമുക്കറിയാം ഏറ്റവും മുകളിൽ കുങ്കുമം, നടുക്കെന്താണ് വെള്ള, താഴെ എന്താണ് പച്ച. അപ്പം 3 കളറുകളുണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും മുകളിൽ കുങ്കുമം, അതിന് താഴെ വെള്ള, നടുക്ക് ഭാഗത്ത് വെള്ള, ഏറ്റവും താഴെ ആരാണ്? പച്ച. ഇതിൽ നമുക്കറിയാവുന്നതാണ് ദീർഘചതുരാകൃതിയിലായിരിക്കണം പതാക. ദേശീയ പതാക എപ്പോഴും എങ്ങനെയാണ്? ദീർഘചതുരാകൃതിയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, 3:2 എത്രയാണ്? 3:2. അപ്പോൾ ദേശീയ പതാക എപ്പോഴും ദീർഘചതുരമായിരിക്കണം. ആ ദീർഘചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. അതുപോലെ ദേശീയ പതാകയുടെ നടുക്കുഭാഗം എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിൽ നമുക്കറിയാവുന്നതാണ് നാവിക നീല നിറമുള്ള, നേവി ബ്ലൂ കളറുള്ള, എത്ര കാലുകളുള്ള, 24 ആരക്കാലുകളുള്ള എന്തുണ്ട്? അശോക ചക്രമുണ്ട്. അപ്പോൾ വെള്ളയിലാണ് ആരുള്ളത്? അശോക ചക്രം. എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണുള്ളത്. ഏത് കളറാണ്? നേവി ബ്ലൂ, നാവിക നീല കളറിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എവിടെ നിന്നാണ് ഈ അശോക ചക്രം എടുത്തിരിക്കുന്നതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സമ്പത്തിൽ നിന്ന്. അപ്പം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സമ്പത്തിൽ നിന്നാണ് എന്ത് സ്വീകരിക്കുന്നത്? അശോക ചക്രം സ്വീകരിച്ചത്. ഈ അശോക ചക്രത്തിന് മറ്റൊരു പേരുണ്ട്, ധർമ്മചക്രം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അശോക ചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ ആണ്. ഇതെവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇതിന് ധർമ്മചക്രം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത് ഖാദി തുണിയിലായിരിക്കണം. എന്തിനാണ് നിർമ്മിക്കേണ്ടത്? ഖാദി തുണിയിൽ വേണം നിർമ്മിക്കാൻ. ഇന്ത്യയിൽ ഒരേയൊരു അംഗീകൃത പതാക നിർമ്മാണശാലയുള്ളൂ. ആ നിർമ്മാണശാല ഹൂബ്ലിയിലാണ്. എവിടെയാണ്? ഹുബ്ലിയാണ്. ഹുബ്ലി എന്ന് പറയുന്നത് എവിടെയാണ്? ഹുബ്ലി കർണാടകയിലാണ്. അപ്പം കർണാടകയിലെ ഹുബ്ലിയിലാണ് ഇന്ത്യയിലെ ഒരേ ഒരു എന്ത് അംഗീകൃത പതാക നിർമ്മാണശാല. ഏത് നിർമ്മാണശാല? പതാക നിർമ്മാണശാല. എവിടെയാണ്? കർണാടകയിലെ ഹുബ്ലിയിലാണ്. അപ്പോൾ ദേശീയ പതാകയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. ഒന്ന്, അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ആരാണ് അതിൻ്റെ പിതാവ്? ആന്ധ്രാ സ്വദേശിയായിട്ടുള്ള പിംഗലി വെങ്കയ്യയാണ്. ഇനി ഇതിൻ്റെ 3 നിറങ്ങൾ, ഏറ്റവും മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ എന്താണ്? പച്ച. എന്നിട്ട് ഇതിൻ്റെ രീതി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം? ഇതിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കണം? ഇതിൻ്റെ ആകൃതി ദീർഘചതുരാകൃതിയിലായിരിക്കണം. തമ്മിലുള്ള അനുപാതം, നീളവും വീതിയുമുള്ള അനുപാതം എങ്ങനെയായിരിക്കണം? 3:2 എന്നായിരിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം, ഇതിൻ്റെ മധ്യഭാഗത്തായി വെള്ള നിറത്തിൽ ആരുണ്ട്? 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. ഈ അശോക ചക്രത്തിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ധർമ്മചക്രം. ഇതെവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ സാരനാഥിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് വേണം നിർമ്മിക്കാൻ? ഖാദി തുണി കൊണ്ട് നിർമ്മിക്കണം. മാത്രവുമല്ല, ഇത് നിർമ്മിക്കാനുള്ള അംഗീകൃത ഏജൻസിയാണ് എവിടെയുള്ളത്? കർണാടകയിലെ ഹുബ്ലിയിലുള്ളത്. അപ്പോൾ ദേശീയ പതാക ഉപയോഗിക്കുന്നതിന്, അപ്പോൾ ദേശീയ പതാക ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് പ്രത്യേക നിയമങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആദരിക്കുന്നതും സംബന്ധിച്ച് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആ നിയമത്തെ പറയുന്ന പേരാണ് ഫ്ലാഗ് കോഡ്. ഏതാണ് പേരെന്താണ്? ഫ്ലാഗ് കോഡ്. അപ്പം എന്താണ് ഫ്ലാഗ് കോഡ്? ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആദരിക്കുന്നതും സംബന്ധിച്ച നിയമങ്ങളാണ് ഫ്ലാഗ് കോഡ് എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഫ്ലാഗ് കോഡ്? ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആദരിക്കുന്നതും സംബന്ധിച്ച നിയമങ്ങളെ പറയുന്ന പേരാണ് ഫ്ലാഗ് കോഡ്. ഇന്ത്യയിൽ പുതിയ പതാക നിയമം അല്ലെങ്കിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26 എന്നാണ് നിലവിൽ വന്നത്. 2002 ജനുവരി 26. അപ്പോൾ ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്ന വർഷം 2002 ജനുവരി 26. ഇതിലെ ഈ 2002 ജനുവരി 26 വന്ന പുതിയ പതാക നിയമപ്രകാരം അതിൽ സെക്ഷൻ 2 അനുസരിച്ച്, ഏതാണ് സെക്ഷൻ എത്രയാണ്? 2 അനുസരിച്ച് നമുക്ക് എല്ലാ ഇന്ത്യ പൗരന്മാർക്കും എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താൻ അനുവാദമുണ്ട്. സെക്ഷൻ എത്ര അനുസരിച്ചാണ്? 2 അനുസരിച്ച് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താൻ അനുവാദമുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താം. ഏതനുസരിച്ചുകൊണ്ട്? ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ് കോഡിലെ സെക്ഷൻ 2 അനുസരിച്ച് എന്നാണ് നിലവിൽ വന്നത്. 2002 ജനുവരി 26. എന്താണ് ഫ്ലാഗ് കോഡ്? ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആദരിക്കുന്നതും സംബന്ധിച്ച നിയമങ്ങളാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ഫ്ലാഗ് കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. പക്ഷേ അതിന് പ്രത്യേക ചില രീതികളുണ്ട്, അതിൽ ചില നിയമങ്ങളാണ്. ഒന്ന്, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പതാക ഉപയോഗിക്കാവൂ. എപ്പോൾ എപ്പോൾ വരെയാണ്? സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ മാത്രമേ പതാക ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ദേശീയ പതാകയുടെ മുകളിൽ പൂക്കളോ മാലകളോ മുദ്രകളോ ഉൾപ്പെടെ ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. അപ്പോൾ പി എസ് സി ചോദിക്കാം, ഒരു ഫ്ലാഗ്, ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പാടില്ലാത്ത ഇതിൽ താഴെ പറയുന്നത് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കണം, ഒന്ന്, സൂര്യോദയം മുതൽ സൂര്യാസ്തമം വരെ മാത്രമേ പതാക എന്ത് ചെയ്യാൻ പറ്റൂ, ഉയർത്താൻ സാധിക്കൂ അല്ലെങ്കിൽ പാറിക്കാൻ സാധിക്കൂ. പിന്നെ പതാകയുടെ മുകളിൽ പൂക്കളോ മാലകളോ അല്ലെങ്കിൽ മുദ്രകളോ ഉൾപ്പെടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്ഥാപിക്കരുത്. അതുപോലെ ദേശീയ പതാക എന്ത് ചെയ്യാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. പിന്നെ വർഗീയ കാര്യസാധ്യത്തിനോ വസ്ത്രം കർട്ടൻ തുടങ്ങിയ രീതികളിലൊന്നും ദേശീയ പതാക എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അപ്പോൾ ഓർത്തിരിക്കണം, കർട്ടനുകളായിട്ടോ അല്ലെങ്കിൽ വസ്ത്രമായിട്ടോ വർഗീയ കാര്യ സാധനത്തൊന്നും ആരും ഉപയോഗിക്കരുത്, ദേശീയ പതാക യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴാണത് ഉപയോഗിക്കാവുന്നത്? സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ. എപ്പോഴുപയോഗിക്കാം? എല്ലാ ദിവസവും ഉപയോഗിക്കാം. ഏത് പ്രകാരം? സെക്ഷൻ 2. എന്നാണ് ഫ്ലാഗ് കോഡ് നിലവുന്നത്? 2002 ജനുവരി 26. ഇനി ഇതിലെ ദേശീയ പതാകയിലെ നിറങ്ങൾ ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പി എസ് സി സ്ഥിരമായി ചോദിക്കുന്നതാണ്, അത് കൃത്യമായി ഒന്ന് ഓർത്തിരിക്കുക. ദേശീയ പതാകയിൽ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? കുങ്കുമ നിറമാണ്. ആ കുങ്കുമ നിറം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? രാജ്യത്തിൻ്റെ കരുത്തും നിർഭയത്വവും. അപ്പോൾ ഓർത്തിരിക്കണം, എന്തിനെയൊക്കെയാണ്? രാജ്യത്തിൻ്റെ കരുത്തിനെയും നിർഭയത്വത്തെയും സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമം. അപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശദീകരണമാണിത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന കുങ്കുമ നിറം എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? രാജ്യത്തിൻ്റെ കരുത്തും നിർഭയത്വവും. ഇനി വെള്ളനിറം, ആ വെള്ളനിറം കാണിക്കുന്ന, വെള്ളനിറമാണ് മധ്യഭാഗത്തുള്ളത്, വെള്ളനിറം കാണിക്കുന്നത് ശാന്തിയെയും സമാധാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. എന്തിനൊക്കെയാണ്? ശാന്തിയും സമാധാനവുമാണെങ്കിൽ വെള്ളനിറം. അപ്പോൾ ശാന്തിയും സമാധാനവും കാണിക്കുന്നത് വെള്ള. ഇനി ഏറ്റവും താഴത്തേതാണ് പച്ചനിറമാണ്. ആ പച്ചനിറം സൂചിപ്പിക്കുന്ന എന്തിനെയൊക്കെയാണ്? പ്രത്യുൽപ്പന്നതയെയും പുരോഗതിയെയും. എന്തിനൊക്കെയാണ്? പ്രത്യുൽപ്പന്നതയെയും പുരോഗതിയെയും. അപ്പോൾ പ്രത്യുൽപ്പന്നതയെയും പുരോഗതിയെയും സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. സമാധാനത്തെയും അതുപോലെ തന്നെ ശാന്തിയെയും സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ള. എന്നാൽ കരുത്തിനെയും നിർഭയത്വത്തെയും സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമം. അപ്പോൾ ഓർത്തിരിക്കണം, കുങ്കുമം എന്തിനെ കാണിക്കുന്നു? കരുത്തും നിർഭയത്വവും. വെള്ള എന്തിനെ കാണിക്കുന്നു? ശാന്തി സമാധാനം. പച്ച എന്തിനെ കാണിക്കുന്നു? പ്രത്യുൽപ്പന്നതയും പുരോഗതിയും. എങ്കിൽ നേവി ബ്ലൂ കളറിലുള്ള ആര്? അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? പുരോഗതിയെ സൂചിപ്പിക്കുന്നു. എന്തിനെയാണ്? പുരോഗതിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓരോ നിറത്തിൻ്റെയും ഈ റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയെടുത്തത്? ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1906 ഓഗസ്റ്റ് 7. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 ഓഗസ്റ്റ് 7. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ. എവിടെ? കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്ക്. അപ്പോൾ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ് 1906 ഓഗസ്റ്റ് 7 ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തുന്നത്. വർഷം ഓർത്തിരിക്കുക, 1906 ഓഗസ്റ്റ് 7 എവിടെയാണ്? കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്ക്.
ഇതിൽ നിറങ്ങൾ ചുവപ്പ് മഞ്ഞ പച്ച എന്നിവയായിരുന്നു. ഏതൊക്കെയാണ്? ചുവപ്പ് മഞ്ഞ പച്ച. അപ്പോൾ നടുക്ക് അപ്പം ഒരു നിറം അതിനകത്ത് വന്നിട്ടുണ്ട് മഞ്ഞ, വെള്ളയ്ക്ക് പകരമായിട്ട് മഞ്ഞ. അപ്പോൾ ഏതൊക്കെയാണ്? ചുവപ്പ് മഞ്ഞ പച്ച. അപ്പോൾ ചുവപ്പ് മഞ്ഞ പച്ച. നിലവിൽ ഇപ്പോൾ ഉള്ളത് കുങ്കുമം, കുങ്കുമം വെള്ള, പിന്നെ ഏതാണ്? പച്ച. അന്നുണ്ടായിരുന്നത് ചുവപ്പ് മഞ്ഞ പച്ച. പിന്നെ രണ്ടാമത് പിന്നീട് പതാക ഉയർത്തുന്നത്, ഇന്ത്യയുടെ പതാക പിന്നീട് ഉയർത്തുന്നത് 1907 മാഡം ഭിക്കാജി കാമയാണ്. 1907 മാഡം ഭിക്കാജി കാമ. അപ്പോൾ 1906 ആദ്യം ഉയർത്തുന്നത്, രണ്ടാമത് 1907 ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഉയർത്തിയത്. എവിടെയാണ് ഉയർത്തിയത്? ജർമ്മനിയിലാണ് ഉയർത്തിയത്. ജർമ്മനിയിൽ ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ സ്റ്റട്ട്ഗാർട്ടിലാണ് ഉയർത്തിയത്. എവിടെയായിരുന്നു? സ്റ്റട്ട്ഗാർട്ടിൽ. അപ്പോൾ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ 1907 ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ ആളാണ് മാഡം ഭിക്കാജി കാമ. അതിലെ നിറങ്ങളായിരുന്നു പച്ച, മഞ്ഞ, കാവി. ഏതൊക്കെയാണ്? പച്ച, മഞ്ഞ, കാവി. അപ്പോൾ നിലവിലുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച. എന്നാൽ 1906 ഉയർത്തിയ പതാകയിലെ നിറങ്ങൾ എന്തൊക്കെയായിരുന്നു? ചുവപ്പ്, മഞ്ഞ, പച്ച. ഇപ്പോൾ 1907 മാഡം ഭിക്കാജി കാമ ഉയർത്തിയതിൻ്റെ നിറങ്ങൾ എന്തൊക്കെയായിരുന്നു? പച്ച, മഞ്ഞ, കാവി. പിന്നീട് 1917, അപ്പോൾ പിന്നീട് ഉയർത്തിയത് 1917 ഡോക്ടർ ആനി ബെസൻ്റ്, അതുപോലെ ബാലഗംഗാധര തിലകൻ എന്നിവർ ചേർന്നാണ് മൂന്നാമത്തെ പതാക ഉയർത്തുന്നത്. അപ്പോൾ വർഷം ഓർത്തിരിക്കണം, 1917. ആരൊക്കെ ചേർന്നുകൊണ്ടാണ്? ബാലഗംഗാധര തിലകനും പിന്നെ ആരാണ്? ആനി ബെസൻ്റും. അതിൻ്റെ പ്രത്യേകത, അതിനകത്തിൽ യൂണിയൻ ജാക്ക് ആലേഖനം ചെയ്തിരുന്നു. ഏത് ഭാഗത്ത്? ഇടത് മൂലയിലായിട്ട് പതാകയിൽ യൂണിയൻ ജാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇടത് മൂലയിൽ യൂണിയൻ ജാക്ക് ഉൾപ്പെടെയുള്ള ചുവപ്പും പച്ചയും വരകൾ ഇടവിട്ട് രേഖപ്പെടുത്തിയതായിരുന്നു ഈ പറഞ്ഞ പതാക. ആരുയർത്തിയത്? 1917 ബാലഗംഗാധര തിലകനും ആനി ബെസൻ്റും ചേർന്ന് ഉയർത്തിയ പതാക. എന്നാൽ 1931 ത്രിവർണ ദേശീയ പതാക അംഗീകരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ ദേശീയ പതാക അംഗീകരിക്കുന്ന എന്നാണ് 1931. അതിലെ നിറങ്ങൾ പച്ച, വെള്ള, കുങ്കുമം എന്നിങ്ങനെയായിരുന്നു. പച്ച, വെള്ള, കുങ്കുമം. എങ്ങനെയാണ്? പച്ച, വെള്ള, കുങ്കുമം. എന്നിട്ട് നടുവിലത്തെ ചിഹ്നം ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോൾ ഉണ്ടാവുന്ന എന്താണ്? ഇപ്പോഴത്തെ ചിഹ്നം ഏതാണ്? അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രമാണ്. എന്നാൽ അന്ന് 1931 അംഗീകരിച്ചതിൽ ഉണ്ടായിരുന്ന ചിഹ്നം ചർക്കയായിരുന്നു. ഏതായിരുന്നു? ചർക്ക. എന്നാൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ത്രിവർണ ദേശീയ പതാക അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ്, നിയമനിർമ്മാണ സമിതിയാണ് അംഗീകരിച്ചത് എന്നാണ്. 1947 ജൂലൈ 22. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് 1931. ആ അംഗീകരിച്ച ദേശീയ പതാകയിലെ ചിഹ്നം, ദേശീയ പതാകയിൽ ഉണ്ടായിരുന്ന ചിഹ്നം എന്ന് പറയുന്നത്, അതിലെ ത്രിവർണ പതാകയിലെ ചിഹ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? ചർക്കയാണ്. അതിൽ നിറങ്ങൾ എങ്ങനെയായിരുന്നു? പച്ച, വെള്ള, കുങ്കുമം എന്നിങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ദേശീയ ഗാനത്തെക്കുറിച്ച് പഠിച്ചു, ദേശീയ ഗീതത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെന്താണ്, ദേശീയ പതാകയും ഫ്ലാഗ് കോഡിനെക്കുറിച്ചും അതിൻ്റെ അതേതൊക്കെ നിറങ്ങളെ ഏതൊക്കെ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും പിന്നെ ദേശീയ പതാക എങ്ങനെയാണ് പിറവി കൊണ്ടതെന്ന് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.